െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്രാഫ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ക്രാഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ബിഗിനേഴ്സിനായാലും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ക്രാഫ്റ്റാണ് നമ്മൾ ഇന്ന് ഇന്നെന്തായാലും ചെയ്യാനായിട്ട് പോകുന്നത് അതും നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുന്നത് സോ ലെറ്റ്സ് കിട്ടുന്നത് വീഡിയോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെലക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഓൾക്ക് ാണ് നമ്മുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കാർഡ്ബോർഡ് പീസ് ആണ് കേട്ടോ അപ്പോൾ കാർഡ്ബോർഡ് ബോർഡ് ഞാനൊരു ഹാർഡ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിലേക്ക് സ്പ്രേ പെയിന്റ് കൊടുക്കാം ഞാൻ ഇവിടെ ഗോൾഡൻ കളറാണ് കൊടുത്തിട്ടുള്ളത് സ്പ്രേ പെയിന്റ് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇനി അമൽ പെയിൻറ്റ് ആണെങ്കിലും അക്രേൽ പെയിൻറ്റ് ആണെങ്കിലൊക്കെ കൊടുക്കും പിന്നെ സ്പ്രേ പെയിന്റ് നമ്മൾ പെട്ടെന്ന് പണി തീരും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പ്രേ പെയിന്റ് കൊടുത്തത് പിന്നെ ഗോൾഡൻ തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം പിന്നെ കാർഡ്ബോർഡിലേക്ക് ആയതുകൊണ്ട് തന്നെ പെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അടിച്ച് അപ്പം തന്നെ ഉണങ്ങി പിന്നെ ആ ഒരു സ്ഥലത്ത് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഉണങ്ങാൻ കുറച്ച് നേരം എടുത്തു എന്നാലും തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് പേപ്പർ ഗ്ലാസ് ആണ് പേപ്പർ ഗ്ലാസ് നമ്മളിവിടെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് നേർ പകുതി വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുമ്പോൾ മെയിൻ തിങ് ഈ ഒരു പേപ്പർ ഗ്ലാസ് തന്നെയാണ് കേട്ടോ അപ്പോൾ പേപ്പർ ഗ്ലാസ് ഒക്കെ തന്നെ എല്ലാവരും വീട്ടിൽ കാണും കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വന്നാലും ഒക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധനമാണ് ഈ ഒരു പേപ്പർ ഗ്ലാസ് അപ്പോൾ ഇത് നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് പിസ്തയുടെ ഷെല്ലാണ് അപ്പോൾ പിസ്ത ഷെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹാർഡ് ഷേപ്പിൻ്റെ ബോർഡർ കൊടുക്കുന്നത് അപ്പോൾ ഒരു എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ നല്ലോണം പൊങ്ങി നിൽക്കും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഇനി നമുക്ക് നമുക്കിതിലേക്ക് പെയിൻറ് ഓടിച്ച് അടിച്ച് കൊടുക്കാം ഞാൻ വയലറ്റ് കളറാണ് കൊടുക്കുന്നത് അതാകുമ്പോൾ കുറച്ചും കൂടെ എടുപ്പുണ്ടാവും ആ ഒരു ഗോൾഡനിലേക്ക് ഒരു വയലറ്റ് ഡാർക്ക് വയലറ്റ് കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മുഴുവനായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മേൽഭാഗം മാത്രമാണ് അടിക്കുന്നുള്ളൂ അകത്തേക്കൊന്നും അടിക്കുന്നില്ല അപ്പോൾ ബ്രഷ് വെച്ചിട്ട് തന്നെയോ അടിക്കുന്നത് കാരണം അത് ഭയങ്കര കുഞ്ഞിതായതുകൊണ്ട് സ്പൂൺ ചോദിച്ചടിക്കുന്നത് അത്ര എളുപ്പ പണിയല്ല ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇട്ടിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എൻ്റെ കയ്യിലെന്തായാലും വീൻ്റാകും അപ്പം എന്തായാലും നമുക്കിത് ഫുള്ളായിട്ടൊന്നും പെയിന്റ് ഒക്കെ ചെയ്തെടുക്കാം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ കളർ കോമ്പിനേഷൻ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം ഞാനിപ്പോൾ എനിക്ക് ഇത്തിരി ആയിട്ട് തോന്നിയ ഒരു കളർ കൊടുക്കുക കൊടുത്തു എന്നുള്ളൂ അങ്ങനെ നമ്മൾ പിസ്താഷലിനൊക്കെ കളറ് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഇവിടെ ഡ്രൈ ആകും മാറ്റി വെക്കുക ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിന് പെയിൻറ് ചെയ്തെടുക്കാം ഗ്ലാസ്സിനും ഞാനിവിടെ വയലറ്റ് കളർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളും പിസ്ത പിസ്താഷലിന് കൊടുക്കുന്ന അതേ കളർ തന്നെ ഗ്ലാസിനും കൊടുക്കാൻ നോക്കുക അതാകുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുള്ളൂ രണ്ടിനും സെയിം കളർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഒരു ഒന്ന് രണ്ട് കോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഫിനിഷിങ് തന്നെ കിട്ടും കിട്ടും ഇതിലും ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് കൊടുത്തത് സ്പോഞ്ച് വെച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ഒന്ന് രണ്ട് കോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ അത് കിട്ടും കിട്ടും പിന്നെ ഞാൻ അകത്ത് പെയിൻറ്റ് ചെയ്തില്ല പുറം ഭാഗത്തും പിന്നെ താഴ്ഭാഗത്തും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ കാണുമ്പോൾ അതൊരു പിങ്ക് കളർ പോലെ തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ശരിക്കും നല്ല ഡാർക്ക് കളറാണ് കേട്ടോ അത് അങ്ങനെ രണ്ടും ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒട്ടിച്ചെടുക്കും ആ ഒരു ഹാർഡ് ഷേപ്പിലേക്ക് നമ്മുടെ പിസ്താ ഷെല്ല് ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഞാനതിനായിട്ട് ഫെവിക്കോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ എടുക്കാം ഫെവികോൾ വെച്ച് ഒട്ടിച്ചാലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും പിന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഒട്ടാൻ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഗ്ലൂ തേച്ചാലാണ് അത് പെട്ടെന്ന് ഒട്ടിക്കിട്ടുള്ളൂ കേട്ടോ അപ്പം ഫെവിക്കോളാവുമ്പോൾ നല്ലോണം തന്നെ ഒട്ടിന്നുള്ളൂ കാരണം ഒരു കാർഡ് ബോർഡ് പീസിലേക്ക് അത് ഒട്ടുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിനിക്കും പിന്നെ വേറെ എവിടെ ആണെങ്കിലും ഫെവികോൾ നല്ല നല്ലോണം ഒട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ കറക്റ്റ് ആ ഒരു ബോർഡേ കൂടെ ഫുള്ളായിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒട്ടിച്ച് കുറച്ച് നേരം വയ്ക്കണം കേട്ടോ എന്നാലാണ് നല്ലോണം അതിലേക്ക് ഒട്ടി പിടിക്കുകയുള്ളൂ അങ്ങനെ ഞാനത് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്ലാസ് ഉണങ്ങിയിട്ടുണ്ട് ഗ്ലാസ് നമ്മളൊരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബീഡ്സും അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാൻ എനിക്കൊരു ഇഷ്ടത്തിന് വേണ്ടി വെറുതെ ചെയ്തു ഒന്ന് ഗുമ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ മൂന്ന് ബട്ടേൺസ് കുറച്ച് സ്പേസ് വിട്ട് വിട്ട് ഒരു മൂന്നെണ്ണം ഒടിച്ച് കൊടുത്തു കാരണം അതൊരു ചെറിയ ഗ്ലാസ് ആണല്ലോ അപ്പോൾ മൂന്നെണ്ണം തികഞ്ഞോളും അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് പിസ്താശല്ല്യം തന്നെ വെച്ച് ഒടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ബീഡ്സ് വയ്ക്കുകയോ അല്ലെങ്കിൽ ത്രെഡ് ചുറ്റും അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാൻ ഇനി അത് അതിലേക്ക് ആ ഒരു കാർഡ് ബോർഡിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഗ്ലൂവിന് ഒരു വിഷുക്കും കാണിക്കരുത് നല്ലോണം ഗ്ലൂ തേച്ച് കൊടുക്കുക കേട്ടോ ആ ഫെവിക്കോളം നല്ലോണം തേച്ച് കൊടുക്കുക അതിൻ്റെ എടുത്തിട്ട് അവിടെ നല്ലോണം ഗ്ലൂ തേച്ചതിന് ശേഷം ഈ പേപ്പർ കപ്പ് വച്ചു കൊടുക്കുക വച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാലാണ് അത് ഒട്ടുകയുള്ളൂ കാരണം പേപ്പർ ഗ്ലാസ് ആണെങ്കിലും അതിലൊരു ചെറിയൊരു പ്ലാസ്റ്റിക് പോലൊരിതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും മുട്ടാനായിട്ട് അപ്പോൾ നമ്മളൊന്നും പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് നല്ല ഭംഗിയിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു വർക്കാണ് കാണോ അപ്പം നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഫ്ലവേഴ്സാണ്ട്ടിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിതിൽ ബ്രഷ് വേണമെങ്കിൽ അത് ബ്രഷോ പെൻസോ പെൻസിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും അത്ര വീ ഒത്തിരി വീട്ടിലുള്ള ഐറ്റംസ് ഇടാതിരുന്നാൽ മതി കേട്ടോ വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ ഫ്ലവർ ആകുമ്പോൾ നമുക്ക് ഒരു ഷോപ്പീസ് പോലെ അവിടെ വയ്ക്കുകയും ചെയ്യാം ഇനിയിപ്പം പെൻ്റെ ആണെങ്കിൽ നമുക്കൊരു ഓർഗനൈസർ ആയിട്ടും അതെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ പാക്കിൽ ടു സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കുകയുണ്ടോ ചെയ്തത് അപ്പം അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും ഇതിനധികം വെയിറ്റ് ഇല്ലാതുകൊണ്ട് അതിരുന്നോളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരിക്കും ടേക്ക് ബൈ